ഹലോ, ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ഡേ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയതും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിലുണ്ട്. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ എന്തായാലും കീപ് വാച്ചിങ്. ഇന്ന് ഞാൻ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇന്ന് നമുക്കുള്ളത്. വേറൊന്നുമല്ല, ഇഡ്ഡലിയും ചട്നിയാണ്. എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ, നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൈക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വന്നത് ബുക്സിൻ്റെ അടുത്തേക്കാണ്. കാരണം ക്ലാസ് തുറക്കാറാവാനായി എന്നല്ല, നാളെ തുറക്കാണ്. അതുകൊണ്ട് തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കാതെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏതൊക്കെ കംപ്ലീറ്റ് ആക്കാനുള്ളതെന്നൊക്കെ നോക്കിയിട്ട് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു നോട്ട് എടുത്തുകൊണ്ട് വന്നു. എന്നാലും ഫുള്ളാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസറും കൂടെ തരാമെന്ന് കരുതി. നിങ്ങളുടെ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഹ്യൂമാനിറ്റീസ് എടുക്കാനുള്ള കാരണം, എങ്ങനെയുണ്ട് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ്, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആൻസറും കൂടെ ഈ ഒരു വീഡിയോയിലാവാന്ന് കരുതി. ഹ്യൂമാനിറ്റീസ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ വിചാരിച്ചിട്ടുള്ള പ്രൊഫഷനും അതേപോലെ തന്നെ എൻ്റെ മെയിൻ ഗോളും ഈ ഒരു സബ്ജക്റ്റ് എടുത്താൽ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി. കാരണം ബാക്കിയുള്ള സബ്ജക്റ്റ് എടുത്താലും എൻ്റെ ഈ ഒരു പ്രൊഫഷനിലേക്ക് എനിക്ക് എത്താൻ പറ്റും. പക്ഷേ കൊക്കിലൊതുങ്ങുന്നതല്ലേ നമ്മൾ എടുക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഹ്യൂമാനിറ്റീസ് എടുത്തത്. പിന്നെ ഞാൻ 10th എന്നായാലും ഹ്യൂമാനിറ്റീസ് ആണ് സ്ട്രീം എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു പ്ലസ് വണ്ണിൽ അലോട്ട്മെൻറ്റിനൊക്കെ കൊടുത്തത്. പിന്നെ എനിക്ക് 10th നിന്ന് 8 എ പ്ലസ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസിൽ കിട്ടാൻ അത്ര വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ട്രയലിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒക്കെ GHSS ഒതുക്കുങ്ങൾ തന്നെ ആട്ടോ കിട്ടിയത്. പിന്നെ നമ്മൾ സുഖം എന്ന് പറഞ്ഞിട്ട് ഏത് സബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല. നമുക്കൊരു ഇഷ്ടമൊക്കെ വേണമല്ലോ, ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടായാലും നമുക്ക് ഏതൊരു സബ്ജക്റ്റ് ആയാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ SS എടുക്കാൻ വരുന്ന ടീച്ചേഴ്സിനായാലും സബ്ജക്റ്റായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാ വർഷത്തിലും വരുന്ന ടീച്ചേഴ്സിനെയും അതേപോലെ തന്നെ ക്ലാസ്സും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും SS-ൻ്റെ. അതുകൊണ്ടായിരിക്കണം എനിക്ക് ആദ്യം മുതൽക്കേ ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ കുറേ പേര് എന്നോട് ചോദിച്ചു, ഹ്യൂമാനിറ്റീസോ, അതെന്തേ മാർക്കില്ലായിട്ടോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം ഹ്യൂമാനിറ്റീസ് മാർക്കില്ലാത്തവരും മാത്രമല്ല എടുക്കുക, ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ മാത്രമല്ല, കുറച്ച് പേര് ഉണ്ട് നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഏ ഹ്യൂമാനിറ്റീസാ, അതിപ്പോൾ ഇത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന കുറച്ച് ടീംസും ഉണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സബ്ജക്റ്റ് ആയാലും അതൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ മാർക്ക് കിട്ടുള്ളൂ. പഠിക്കാതെ ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. അതിനിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയാലും സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഒക്കെ പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ കമ്പാരിറ്റീവ്ലി ഹ്യൂമാനിറ്റീസ് കുറച്ച് കുറവാണ് പഠിക്കാൻ, അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച്. അപ്പോൾ നിങ്ങൾ ഇനി ഹ്യൂമാനിറ്റീസ് എടുത്തോലെ കാണുക, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പോകുന്ന പോലെ കാണുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, മാർക്കില്ലാഞ്ഞിട്ട് എന്നുള്ളൊരു പ്രജുഡീസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കുക. കാരണം ഒരുവിധം ആൾക്കാരും ഇപ്പോൾ ഇഷ്ടപ്പെട്ട് എടുക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കാനുള്ള കാരണം. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എഴുതി കഴിഞ്ഞു എന്നല്ല, എഴുത്തൊക്കെ നിർത്തി. എന്നിട്ട് ഞാൻ അനിയത്തിനൊക്കെ കൊണ്ടാക്കി വന്ന് മദ്രസ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഓള് വന്നു. ഓള് വന്നപ്പോൾ കയ്യിലൊരു കവറ് കണ്ടു. സംഭവം എന്താണെന്ന് വെച്ചാൽ, അടുത്ത വീട്ടിലെ താത്ത കൊടുത്തു വിട്ടിട്ടുള്ളതാണ്, ഓണത്തിൻ്റെ സാരിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓള് കൊടുത്തു വിട്ടിട്ടുള്ളതാണ്. ഇനി ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്ന് ഉച്ചക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഞാൻ മാറ്റുന്നതിൻ്റെ മുന്നേ ഒന്നും വീഡിയോസ് എടുത്തില്ല. കാരണം മാറ്റുന്നതിൻ്റെ മുന്നൊക്കെ വീഡിയോസ് എടുക്കാനായിട്ട് നിന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടുമല്ലോ ഉച്ചക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം നിന്നിട്ടൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു ബസ് കയറി വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങി വേറൊരു ബസ് കയറിയിട്ടാണ് ഓളുടെ വീട്ടിലേക്ക് എത്തിയത്. ഓൾഡ് വീട്ടിലെത്തിയ ശേഷം നമ്മൾ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു. നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് നമ്മൾ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഓരോട്ടും കുറേ നേരം സംസാരിച്ചും കളിച്ചും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ കൂടുതൽ നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള ഓറിയോ ഷേക്കൊക്കെ ഞങ്ങൾ കുടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് അധികം നേരം ഇവിടെ നിന്നിട്ട് തന്നെ പോയത്. കാരണം ഞങ്ങൾ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്.
ഒരു 11:30 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകേണ്ടത് 1 മണിക്കാണ്. അതുകൊണ്ട് തന്നെ കുറേ നേരം പിന്നെ ഇവിടെ ഇരുന്ന് കുറേ കുട്ടികളായിട്ടും കളിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കുറേ കളിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു 12:30 ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി, അവിടെ അടുത്തുള്ള ഒരു ചർച്ചിലോട്ട് പോയി. അവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല ആംബിയൻസ് ഒക്കെ കേട്ടോ, നല്ല വൃത്തി അവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇത് അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര നല്ല രസം കേട്ടോ, എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ ഫുഡിനുള്ള ടൈമായി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിലെത്തി. ഞങ്ങൾ മന്തി കഴിക്കാൻ വന്നതാട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും, മിറർ എവിടെ കണ്ടാലും പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വിശപ്പോടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായ മന്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ മന്തിയെത്തി. മന്തിയെത്തിയതിന് ശേഷം ഇപ്പം ദാ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ, ഈ ഒരു നേരത്ത് മാത്രമേ ഞങ്ങൾക്ക് ആ ഒരു മന്തിയുടെ ഫുൾ പിക്ക് കിട്ടിയിട്ടുള്ളൂ, ഫുൾ വീഡിയോ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നല്ലപോലെ വിശക്കുന്നുണ്ട്, അത് മാത്രമല്ല 4 പീസും 4 സൈസിലായിരുന്നു ഓല ഞങ്ങൾക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ പീസിന് വേണ്ടിയിട്ട് അവിടെ ഭയങ്കര അടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ആക്കി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ബിൻഷിൻ്റെ വീട്ടിലേക്ക്, അതായത് നമ്മൾ ഫസ്റ്റ് പോയ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയത്. അങ്ങനെ ഓളുടെ വീട്ടിൽ വന്ന് ഓക്ക് ടാറ്റൊക്കെ കൊടുത്ത് ഓൾ അവിടെ സേഫായിട്ട് കൊണ്ടാക്കിയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് 2 ബസ് കയറിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഫസ്റ്റ് ഓളുടെ വീട്ടിൽ നിന്ന് ഒരു ബസ് കയറി ബസ് സ്റ്റോപ്പിലേക്ക് വന്നു, എന്നിട്ട് പിന്നെ നമ്മുടെ നാട്ടിലേക്കുള്ള ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ബസ്സൊക്കെ കയറി വീട്ടിലെത്തി. അതിനുശേഷം ഒന്ന് ഉറങ്ങി നീച്ചിട്ടൊക്കെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. ഇപ്പം ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ സ്പീക്ക് ഇംഗ്ലീഷ് കോഴ്സാണ്. ഇത് അത്രത്തോളം അടിപൊളി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറേ ഇൻസ്റ്റഗ്രാമേഴ്സിൻ്റെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ റിവ്യൂ കണ്ടപ്പോൾ ഇത്രത്തോളം അടിപൊളിയായിട്ടുള്ളൊരു ക്ലാസ്സാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു യുണീക്നെസ് എന്താന്ന് വെച്ചാൽ, ഒരു സ്റ്റുഡൻറ്റിന് ഒരു ട്യൂട്ടർ എന്നുള്ള നിലയിലാണ് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മളെ ഫുള്ളി ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു ടൈപ്പിലൂടെയാണ് ഒരു നമുക്ക് ക്ലാസ് തരിക. നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആണോ, ഫ്ലുവൻസി ആണോ, സ്പീക്കിംഗ് ആണോ, എന്താണ് ആവശ്യം അത് അവർ ഇമ്പ്രൂവ് ആക്കി തരും. പിന്നെ മാത്രമല്ല നമുക്ക് ഇൻട്രാക്ഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്ലി ടീച്ചേഴ്സുമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും പേടിയില്ലാതെ ചോദിക്കാം. ഒന്നാമത് ഇൻഡിവിജ്വൽ ട്യൂട്ടറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും മടിയൊന്നും വേണ്ട. നമുക്കൊരു ട്യൂട്ടർ ആകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ അടിപൊളിയായിരിക്കും. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ബാക്കിയുള്ള ട്യൂഷൻസിനൊക്കെ അപേക്ഷിച്ച് ഇൻ്റർവെല്ലിനെ യുണീക്ക് ആക്കുന്നത്. പിന്നെ ഇവർക്ക് ഈ ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത്, ക്ലാസ് റൂം കോഴ്സ് ഉണ്ട്, ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വേറെ കുറേ ഉണ്ട്. ഇതിൽ നമുക്ക് ക്ലാസ് റൂം കോഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്രം ഒരു ഇമ്പ്രൂവ് ആക്കി തരും. പിന്നെ ഇവർ അക്കാഡമിക് കലണ്ടറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ക്ലാസ് റൂം കോഴ്സിൻ്റെ കൂടെ. അത് നമ്മുടെ പാരൻസിന് നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് സെഷനൊക്കെ ഉണ്ടാകും കേട്ടോ, അതുകൊണ്ട് നമുക്കൊരു കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. പിന്നെ അവരുടെ ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചെറിയ മക്കൾക്കൊക്കെ റീഡിങ്ങും റൈറ്റിംഗും ഒക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 20-40 ഡേയ്സിൽ അതൊക്കെ റെഡിയാക്കാനായിട്ടൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ്റർവെല്ല്. ഞാൻ എന്തായാലും അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇടാം കേട്ടോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇവിടെ വരെ അവൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ മിൽക്കാണ് നമ്മൾ ഈവനിങ് കുടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ. എന്നും ഇതേപോലെ ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഞാൻ ഇന്ന് പുറത്തൊക്കെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലായിട്ട് വരാം കേട്ടോ. ബൈ.